നമസ്കാരം. കഴക്കൂട്ട മണ്ഡലത്തിൽ വീണ്ടും കടകംപള്ളി സുരേന്ദ്രന് ജയസാധ്യത കൽപ്പിക്കപ്പെടുകയാണ്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാം വട്ടം തുടർച്ചയായി രണ്ടാം വട്ടം ഈ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രി എന്നുള്ള രീതിയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ മറ്റ് അലിഗേഷനൊന്നുമില്ലാത്തതും അല്ലെങ്കിൽ വലിയ ആരോപണങ്ങൾ നേരിടാത്തതും കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ജയസാധ്യത തന്നെ ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ ഇപ്പോൾ വച്ചു പുലർത്തുകയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റവും ഇത് തന്നെ കൃത്യമായി വെളിവാക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു. തുടർച്ചയായി മൂന്ന് തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം എ വാഹിദ് വിജയിച്ചു വന്നൊരു മണ്ഡലമാണ് കഴക്കൂട്ടം. 2001 മുതൽ തുടർച്ചയായി മൂന്ന് തവണ ജയിച്ചതിന് ശേഷമാണ് 2016 തെരഞ്ഞെടുപ്പിൽ നാലാം വട്ട അംഗത്തിൽ എം എ വാഹിദിന് കാലിടറുന്നത്. അതായത് കോൺഗ്രസ് ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസിന് കാലിടറുകയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരികയും സിറ്റിംഗ് എം എൽ എ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് ഈ മണ്ഡലത്തിൽ സംജാതമായത്. ഇത് തന്നെയാണ് ബി ജെ പി കഴക്കൂട്ടം മണ്ഡലത്തെ എ പ്ലസ് കാറ്റഗറിയിൽ പെടുത്താനായിട്ടുള്ള സാഹചര്യമൊരുക്കുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാം തവണ മത്സരരംഗത്ത് എത്തുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതായത് ആരോഗ്യ മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗതാഗത സൗകര്യത്തിന് വേണ്ടി റോഡ് നവീകരണങ്ങളായിക്കോട്ടെ, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരുപാട് ഗുണകരമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ദേശീയപാതയിലെ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗതാഗത കുരുക്കും ഒപ്പം റോഡ് നിർമ്മാണം വൈകിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഒരു തരത്തിൽ ചെറിയൊരു നെഗറ്റീവ് അഭിപ്രായം ഈ മണ്ഡലത്തിൽ നിന്ന് ഉയർത്താൻ സാഹചര്യമൊരുക്കിയത്. എന്നാൽ ഈ പ്രവൃത്തികളെല്ലാം കൂടുതൽ വേഗത്തിലാക്കി കൃത്യമായ ഇടപെടലുകൾ നടത്തി ഒരു പരിധിവരെ സോൾവ് ചെയ്തു പോയെങ്കിലും അത് ഇപ്പോഴും ഒരു ശാശ്വത പരിഹാരം കാണാത്ത പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റു മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ കടകംപള്ളി സുരേന്ദ്രന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ മണ്ഡലത്തിൽ നടത്തി എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമായി ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ പരിഗണിച്ചാൽ ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിലാണ് കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. അതായത് പ്രൊഫഷണൽ കോൺഗ്രസിലെ ഒരു നേതാവായ എസ് എസ് ലാലിനെ ഈ മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചോളാനാണ് കെ പി സി സി നിർദ്ദേശം നൽകിയത്. എസ് എസ് ലാൽ എന്ന് പറയുന്നത് മുൻ ഒരു കെ എസ് യുക്കാരനായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പിന്നീട് അമേരിക്കയിലേക്ക് പോയതിനു ശേഷം കോൺഗ്രസുമായി ഒരു ബാന്ധവവും പുലർത്തിയിരുന്ന വ്യക്തിയല്ല. അദ്ദേഹം വർഷങ്ങൾക്കിപ്പുറം ഈ നാട്ടിലെത്തിയതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊള്ളാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിനുയർന്ന വലിയ അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ കെ പി സി സി നേതൃത്വം ഈ മണ്ഡലത്തിൽ എസ് എസ് ലാലിനെ തന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചാൽ ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാരും പരസ്യമായി പ്രവർത്തന രംഗത്ത് വരില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത്തരത്തിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ വികാരം മനസ്സിലാക്കാതെ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയാൽ ഇവിടത്തെ ഒരു കോൺഗ്രസ് സംവിധാനവും അതിനുവേണ്ടി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ മണ്ഡലത്തിൽ നിന്ന് പല നേതാക്കന്മാരും പങ്കുവയ്ക്കുന്ന വിവരം. ഈ മണ്ഡലത്തിൽ തന്നെ എം എസ് അനിൽകുമാർ എന്ന ഡി സി സി ജനറൽ സെക്രട്ടറിയും ഒപ്പം ജെ എസ് അഖിൽ എന്ന യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്റർ എന്ന വ്യക്തിയെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് പൊതുവെ ഉയർന്നിട്ടുള്ളത്. ഈ രണ്ട് പേരുകളെ അവഗണിച്ചുകൊണ്ട് എസ് എസ് ലാലിനെ പോലൊരു വ്യക്തിയെ കൊണ്ടുവന്നാൽ അത് വലിയ പൊട്ടിത്തെറിക്ക് സാഹചര്യമുണ്ടാകും. കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം ഒന്നടങ്കം നിഷ്പ്രഭമാകുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുമെന്നും ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം തന്നെ പറയുന്നുണ്ട്. അപ്പോ അതും കടകംപള്ളി സുരേന്ദ്രന് ഒരു അനുകൂല ഘടകമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ മാത്രമാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. ഒരു വട്ടം കൂടി അദ്ദേഹത്തിന് അവസരം കൊടുക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനോട് പാർട്ടി അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചോളാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ഇനി വരാനുള്ളൂ. അപ്പോ കടകംപള്ളിക്ക് ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ബി ജെ പിയുടെ കാര്യമെടുത്താൽ കഴിഞ്ഞ തവണ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി മുരളീധരനാണ് ഈ മണ്ഡലത്തിൽ ജനവിധി തേടിയത്. അദ്ദേഹം വളരെ ശക്തമായ പോരാട്ടം നടത്തി. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം നടന്നു. വി മുരളീധരൻ രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. കടകംപള്ളിയുടെ വിജയത്തെ തടുക്കാനായില്ലെങ്കിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ എം എൽ എ മൂന്നാം സ്ഥാനത്ത് പോകേണ്ട ഗതികേട് വന്നു.
അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തെ ബി ജെ പി ഇപ്പോൾ എ പ്ലസ് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഈ നേട്ടവും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഓക്ഷയറെല്ലാം ബി ജെ പിക്ക് വളരെ പ്രതീക്ഷകൾ ഈ മണ്ഡലത്തിൽ സമ്മാനിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കുറിയും ഇവിടെ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ അത് ആരാകണമെന്നത് സംബന്ധിച്ച് ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. ആദ്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ ജനവിധി തേടുമെന്നുള്ള അഭ്യൂഹം ശക്തമായിരുന്നു. പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. പിന്നീടത് കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും കഴിഞ്ഞ തവണ മത്സരിച്ച് അവിടെ മികച്ച നേട്ടമുണ്ടാക്കിയ മുരളീധരനെ തന്നെ ബി ജെ പി രംഗത്തിറക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ഉടനടി അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നിരുന്നു. പാർട്ടി പറഞ്ഞാൽ താൻ അനുസരിക്കുമെന്നുള്ള കാര്യം. പിന്നീടും ഇതിൽ അവ്യക്തത ഉണ്ടായി. ഇതിനുശേഷം ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുമായിട്ടുള്ള പഠനപ്പിണക്കം തീർത്ത് തിരികെ വന്നപ്പോൾ കഴക്കൂട്ട മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹം പരന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അവർ നടത്തിയിട്ടുള്ള പ്രകടനം ബി ജെ പിക്ക് കഴക്കൂട്ട മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ചാൽ ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഈ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുത്തു. എ പ്ലസ് കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളിൽ സംസ്ഥാന നേതാക്കളെയോ പ്രമുഖരെയോ മത്സരിപ്പിക്കാതെ സെലിബ്രിറ്റികളെയും സമൂഹത്തിൽ പൊതു സ്വീകാര്യരായ വ്യക്തികളെയും മത്സരിപ്പിച്ചാൽ മതി എന്നുള്ള തീരുമാനം എടുത്തതാണ് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമായത്. അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും അന്തിമ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ബി ജെ പിയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് അവ്യക്തത തുടരുന്നത് കടകംപള്ളി സുരേന്ദ്രന് ഒരു അനുകൂല ഘടകമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒറ്റ പേര് മാത്രമാണ് ഈ മണ്ഡലത്തിൽ നിർദ്ദേശിച്ചത് കാരണം പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇടതുപക്ഷത്തിന് കൂടുതൽ മേൽക്കോയ്മ നൽകുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞതും കടകംപള്ളി സുരേന്ദ്രന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴക്കൂട്ട മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞത് മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്നുള്ള പൊതുവിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഇക്കുറി കഴക്കൂട്ട മണ്ഡലത്തിൽ ജനവിധി തേടാനിറങ്ങുന്നത്. കൂടാതെ ജില്ലയിലെ മന്ത്രിയായിരുന്നിട്ട് കൂടിയും അദ്ദേഹം മണ്ഡലത്തെ കൈവിടാതെ കാര്യമായ ശ്രദ്ധയൂന്നിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും ഇക്കുറി കടകംപള്ളി സുരേന്ദ്രന് ഒരു അനുകൂല സാഹചര്യം മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ. പൊതുവെ മുൻകൂട്ടി തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതും ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ പ്രാദേശികമായി നടത്തിയ ഇടപെടലുകളെല്ലാം കടകംപള്ളി സുരേന്ദ്രന് വലിയ തോതിലുള്ള ജനപിന്തുണ ഉയർത്തിയിട്ടുണ്ടെന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒരു തവണ കൂടി ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന് മറ്റ് ആരോപണങ്ങളോ അലിഗേഷനോ ഒന്നും അദ്ദേഹത്തിന്റെ പേരിൽ ഉയരാത്തത് കാരണം വലിയ സാധ്യത തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് കൽപ്പിക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഒരു തവണ കൂടി അവിടെ ജനവിധി തേടട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കഴക്കൂട്ട മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ NDAക്കും UDFനും സ്ഥാനാർത്ഥികളാകാഞ്ഞത് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ആ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാൽ ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരു തവണ കൂടി ഈ മണ്ഡലം കടകംപള്ളിയിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റു ഒരു നെഗറ്റീവും ഈ മണ്ഡലത്തിൽ നിലനിൽക്കാത്തതിനാൽ വളരെ സിമ്പിളായിട്ട് വിജയിച്ചു കയറാമെന്നുള്ളതാണ് കടകംപള്ളിയുടെ ആത്മവിശ്വാസം. എല്ലാത്തരം വിഭാഗക്കാരെയും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ കഴക്കൂട്ടം ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയായി മാറുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷം വച്ച് പുലർത്തുന്നുണ്ട്. അതിനവർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച നേട്ടം തന്നെയാണ്. അതേ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഈ മണ്ഡലത്തിൽ ആവർത്തിക്കപ്പെടുമെന്ന് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വളരെ ശക്തിയുക്തമായി തന്നെ അവകാശവാദം ഉന്നയിക്കുന്നു.